പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കേട്ടോ ഇല്ലയെന്ന് അറിയില്ല, വീണ്ടും ഒരു സ്ത്രീധന കൊല നടന്നു. അപ്പോൾ എനിക്ക് സ്ത്രീധനം നമ്മൾക്ക് ആർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല സ്ത്രീധനം എന്ന് പറയണത്. എന്താണ് ശരിക്കും സ്ത്രീധനം എന്ന് ആർക്കും അറിയില്ല. സ്ത്രീധനമുള്ള ധനം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണുങ്ങളെ പൈസ കൊടുത്ത് പെണ്ണുങ്ങൾക്ക് വാങ്ങി കെട്ടിച്ചു കൊടുക്കുക, അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീധനം വാങ്ങിക്കുന്ന എല്ലാ ആണുങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അത്രയും വില കുറഞ്ഞ ഒന്നാണെന്നാണ്. അല്ലാതെ സ്ത്രീധനം കണക്ക് പറഞ്ഞ് വാങ്ങിയിട്ട് വീട്ടുകാർ വാങ്ങിക്കുകയാണ് കണക്ക് പറഞ്ഞ്, ഇത്ര ഇത് വേണം, ഇത്ര സ്വർണം വേണം, ഇത്ര കാറ് വേണം, ബൈക്ക് വേണം, എന്നിട്ട് ഞങ്ങളെ മോനെ മോൾക്ക് കൊടുക്കാം, അതല്ലേ ഇതെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണേ ഇപ്പോൾ. അപ്പോൾ സ്ത്രീധനം വാങ്ങിക്കുന്ന എല്ലാ ആണുങ്ങളും മനസ്സിലാക്കുക, നിങ്ങൾക്ക് അത്രയേ വില ഉള്ളൂ എന്ന്. എന്തിനാവശ്യമില്ലാണ്ട് സ്ത്രീധനം എന്നൊക്കെ പറഞ്ഞ് കുറേ പൈസ അതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 20-22 വയസ്സ് വരെ അല്ലെങ്കിൽ 35 വയസ്സ് വരെ ഒക്കെ ആയിരിക്കും പെണ്ണുങ്ങളുടെ ഒരു ഇത്. ആ ഒരു ടൈം വരെ നോക്കി അത്രയും വളർത്തി വലുതാക്കി അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും പെൺകുട്ടികൾ. ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ഥലത്ത് പോയി ജീവിക്കാനുള്ള ഒരു ഇത് ഉള്ള ആൾക്കാർ ആണുങ്ങളാണ്. പക്ഷെ പെൺകുട്ടികൾ എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരു ഒരു നിശ്ചിത ഒരു ഇത് അവർക്ക് ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അവരുടെ ഒരു കാര്യത്തിൽ ചെറിയൊരു വിഷമം ഇപ്പോഴും എല്ലാ മാതാപിതാക്കൾക്കുണ്ട്. അത് ഇപ്പോൾ ആൾക്കാർ പറയും എത്ര പുരോഗമന ചിന്ത ഉണ്ടെങ്കിലും ഇന്നും പീഡനങ്ങളും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, ഈ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കേടെന്ന് പറഞ്ഞ പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലും ലാസ്റ്റ് പ്രശ്നം വരുന്നത് പെൺകുട്ടികൾക്ക് തന്നെയാണ്. ഇപ്പോൾ കേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആണുങ്ങളെ ജയിലിലിടുമായിരിക്കും, കുറേ ശിക്ഷകളൊക്കെ പറയുന്നു. കറക്റ്റായിട്ട് ശിക്ഷ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല, അപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പെണ്ണുങ്ങളുടെ ജീവിതം അവിടെ അവസാനിച്ചു. ആണുങ്ങൾക്ക് ചിലപ്പോൾ ജയിലിൽ നിന്ന് പോന്നാലും വേറെ ലൈഫ് ഉണ്ടാവും കുറച്ച് നാൾ കഴിയുമ്പോൾ. പക്ഷെ പെണ്ണുങ്ങൾ അപ്പോഴും തെറ്റുകാരാണ്, പെണ്ണുങ്ങൾ മാത്രമാണ് തെറ്റുകാരവിടെ. അപ്പോൾ അതിൻ്റെ ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ എത്രയൊക്കെ സ്ത്രീധനം കൊടുത്തിട്ടായാലും മാതാപിതാക്കൾ പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ നോക്കുകയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ. പക്ഷെ അവിടെ ശരിക്കും കോമാളികളാവുന്നത് നിങ്ങൾ ആണുങ്ങളാണ്. ഞങ്ങൾക്ക് അത്രയും വിലയുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത്രയും പൈസ കൊടുത്തിട്ട് ഞങ്ങൾ വേടിക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് സ്ത്രീധനം എന്ന് പറഞ്ഞ ചില വീട്ടുകാരുണ്ട്. ഇപ്പോൾ നമ്മളെ മോൾക്ക് എന്തെങ്കിലുമൊക്കെ അവർ വിചാരിച്ച് വെച്ചിട്ടുണ്ടാവും, അതൊക്കെ കൊടുക്കണവർ. അത് നമ്മൾ കണക്ക് പറഞ്ഞ് വാങ്ങിക്കാത്തോടത്തോളം അവരെ സന്തോഷത്തോടെ കൊടുക്കുന്നത് അവരെ മക്കൾക്ക് വേണ്ടി അവർ കരുതി എടുത്തു വെച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതല്ലാണ്ട് സ്ത്രീധനം ഇത്ര പറഞ്ഞ് വാങ്ങിക്കുക, അത് കഴിഞ്ഞ് കെട്ടിക്കൊണ്ട് ചെന്നതിന് ശേഷം എനിക്കൊരു ജോലി വേണം, എനിക്ക് ബിസിനസ് ചെയ്യണം, എനിക്ക് വണ്ടി വേണം, എനിക്ക് കാറ് വേണം, എന്തൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിലും പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലാനായിട്ട്. അവിടെ ബാങ്കൊന്നുമില്ല, അവരവിടെ ബാങ്കൊന്നും നടത്തണില്ല. അവർ ഒരു മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണതാണ്. പക്ഷേ മാതാപിതാക്കളോടും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാവശ്യവും ഇല്ലാണ്ട് ആണുങ്ങളെ പണം കൊടുത്ത് വാങ്ങിക്കണ്ട. നമ്മളെ മക്കൾക്ക് ഒരുപാട് നല്ല നല്ല ആലോചനകൾ വരും. പൈസ കൊടുക്കാണ്ട് തന്നെ നല്ല ആണുങ്ങളെ കിട്ടും. അങ്ങനെ ഒരാൾ വരുമ്പോൾ കെട്ടിച്ചു കൊടുത്താൽ മതി, അവർ സ്നേഹിച്ച് നോക്കിക്കോളും. ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് അങ്ങനെ ഉണ്ടാവും എന്നുറപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ജീവിതം അവർക്ക് ഉണ്ടാവും. അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കണേനൊന്നും ചിലപ്പോൾ വാല്യൂ ഉണ്ടാവില്ല, കുറവായിരിക്കും. അപ്പോൾ പരമാവധി മാതാപിതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, സ്ത്രീധനം കൊടുക്കാണ്ടിരിക്കുക. സ്ത്രീധനം വാങ്ങാൻ ബില്ലിംഗ് ആയിട്ട് എനിക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞ് വരുന്നവർക്ക് പെൺകുട്ടികളെ കൊടുക്കണ്ട. നമ്മളെ മക്കൾ അത്രക്ക് മോശപ്പെട്ട സാധനങ്ങളൊന്നും അല്ല. നമ്മളെ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് സമാധാനം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. എന്തിനാണ് വെറുതെ കുറേ പൈസ കൊടുത്ത് ഒരു വീട്ടിലേക്ക് പറഞ്ഞയച്ച് അവിടെ ഇല്ലാത്ത ദുരിതങ്ങളും വിഷമങ്ങളും അവർക്ക് പിന്നെ ഒന്നും ഇണ്ടാൻ പറ്റില്ല. കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല അവർക്ക്, അല്ലേ? നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഷോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും? വീട്ടുകാർ അമ്മയും അച്ഛനും ഇത്രയും പൈസ കൊടുത്ത് കെട്ടിച്ചല്ല, അവരുടെ വിഷമം എന്തായിരിക്കും? അങ്ങനെ ഒരുപാട് ചിന്തകളുണ്ടാവും. ആ ചിന്തകളൊക്കെ വെച്ച് ഒന്നും ഇണ്ടാണ്ട് അവരിങ്ങനെ നിൽക്കും പെൺകുട്ടികൾ. അവസാനം എന്താവും? ഒന്നുമില്ലാണ്ട് ഒരു കയറുമ്പ തൂങ്ങും, ഒരു ബ്ലേഡ് കൊണ്ട് മുറുക്കിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരങ്ങോട്ട് പോകും. അവരെ ജീവിതം കുറേ പൈസ കൊടുത്ത് വാങ്ങിക്കൊടുത്ത ജീവിതം അത് അവരങ്ങോട്ട് ഇല്ലാണ്ടാക്കാം. എന്തിനാ ഇതിനൊക്കെ നിൽക്കണം നമ്മളല്ലേ? നമ്മൾ ഇത്രേ മനസ്സിലാക്കേണ്ടുള്ളൂ, നമ്മൾ സ്ത്രീധനം കൊടുക്കണ്ട. അത് വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആണുങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അത്രയും വില കുറഞ്ഞതാണ്.
പിന്നെ ചില ആൾക്കാരുണ്ട് കിട്ടിയോടും പിന്നെ പിന്നെ കുഴിക്കാൻ നിൽക്കുന്ന ആൾക്കാർ, അവരോടും കൂടെ പറയണം നിങ്ങൾ അത്രയും വിലയില്ലാത്തവരാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി എടുത്ത് നോക്കാനുള്ള കാര്യത്തിൽ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ മാത്രം കിട്ടിയാൽ മതി, അതല്ലേ ബെറ്റർ. വെറുതെ എന്തിനാ? അപ്പൊ എനിക്ക് എത്രയേ പറയാനുള്ളൂ, ഞാനത് വാർത്ത കുറച്ച് നാളുകൾ എന്ന് പറഞ്ഞാൽ എത്രയോ നാളുകളായി ഓരോരോ വാർത്തകൾ ഇങ്ങനെ വരുന്നു. ഓരോ പ്രാവശ്യം സ്ത്രീധന കൊല കൊടുക്കാതെ നമ്മൾ മാറ്റി നിർത്തുന്നിടത്തോളം കാലം സ്ത്രീധന കൊലകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ സ്ത്രീധനം വേണ്ട, കൊടുക്കണ്ട. അപ്പൊ ചേട്ടാ.